أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له كعبي الوچان എല്ലാം പക്ഷേ തങ്ങൾക്ക് അള്ളാഹു മദീന തെരഞ്ഞെടുത്തു. അങ്ങനെ തങ്ങൾ മദീനയിലേക്ക് നീങ്ങി. സുബ്ഹാനല്ലാഹ്, നിബിധങ്ങൾ ചവിട്ടിയ ആ മണ്ണ് നമുക്ക് കിട്ടാനില്ല. അവിടെ മാർബിളാണ് ഇപ്പോ, അല്ലേ? മക്കയിലെ ഊട് വഴികളിലൂടെ തങ്ങൾ ചവിട്ടിയ മണ്ണിൽ ചവിട്ടാൻ നമുക്ക് വയ്യ. കാരണം അവിടൊക്കെ ടാർ ചെയ്ത റോഡുകളാണിപ്പോ. തങ്ങൾ സ്പർശിച്ച മണ്ണ് ആ മണ്ണിനോട് സ്പർശിക്കാൻ നമുക്ക് സാധ്യമായില്ല. പക്ഷെ ആ സ്ഥലം നമുക്ക് ലഭിച്ചു, അൽഹംദുലില്ലാഹ്. പക്ഷേ തങ്ങളുടെ ചുണ്ടോട് ചേർത്ത് വെച്ച് ഉമ്മ വെച്ച ഒരേ ഒരു സാധനം ഇന്നും മാറ്റം വരാതെ, ഒരിക്കലും ഒരു മറയോ ഒരു കവറിങ്ങോ വരാതെ ബാക്കി നിൽക്കുന്ന ഒരേ ഒന്ന് മാത്രമേ ഉള്ളൂ. അതേതാണ്? ഹജറുൽ അസ്വദ്. സ്വർഗത്തിലെ മനോഹരമായ മരതകങ്ങളിലെ മനോഹരമായ കല്ലാണ് ഹജറുൽ അസ്വദ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തങ്ങൾ ചുംബിച്ചതാണ്. എന്നൊക്കെ ഒരുപാട് തിക്കും തിരക്കുണ്ടാവും. അവിടെ തിക്കും തിരക്കും ഹറാമാണ്. മക്കയിൽ ഒരു മുസ്ലിമിനെയും ബുദ്ധിമുട്ടാക്കാൻ, നമ്മുടെ കൈയിന്റെ ഒരു കൈമുട്ട് കൊണ്ടൊക്കെ ഒരു കുത്ത് ഒന്ന് തട്ട് ഇതൊക്കെ കിട്ടിയാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. നമ്മുടെ കൈ കൊണ്ട് ഒരാൾക്കും അത് കിട്ടാനും പാടില്ല. അത് ലുൽമാണ്. ഹറമിൽ വെച്ച് ലുൽമ ചെയ്യൽ ഹറാമാണ്. ഇത് സുന്നത്താണ്, വളരെയധികം ശ്രേഷ്ഠതയുള്ള സുന്നത്താണ്. സാധിക്കുമെങ്കിൽ, ആരും ബുദ്ധിമുട്ടാക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ആ ഹജറുൽ അസ്വദ് ചുംബിക്കണം. ഇല്ലെങ്കിൽ തിരക്കാൻ പോകരുത്. ഒരുപാട് ആളുകൾ അവിടെ ചെന്ന് തിരക്കി, എന്തെല്ലാം ബുദ്ധിമുട്ട്, എന്തെല്ലാം ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാരൊക്കെ അതിന്റെ ഇടയിൽ ഉണ്ടാവില്ലേ? എത്ര അസുഖങ്ങളുടെ പ്രായമുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ അങ്ങടെ മസ്ജിദ് ചുരുട്ടി ചെന്നാൽ ശരിയാണ്, നമ്മളെക്കാളും മസ്ജിദുള്ള ആളുകളായിരുന്നു കൂടെയുള്ള ഈ വയസ്സന്മാരൊക്കെ, നമ്മളും അവരെ പോലെ ആകാൻ പോകുന്നവരാണ്. ശ്രദ്ധ വേണം, കരുതൽ വേണം. ലുൽമ ചെയ്തിട്ടൊന്നും ഹജറുൽ അസ്വദ് ചുംബിക്കേണ്ട. ദൂരെ നിന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമിലെത്തിയാൽ ദുആ ചെയ്യുമായിരുന്ന. അറഫയിലൊക്കെ നബിതങ്ങൾ ദുആ ചെയ്തിരുന്ന പ്രത്യേകമായ ദുആ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ധാരാളം വർദ്ധിപ്പിച്ചിരുന്നു. പിന്നെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക്കയാണ്, വിളിക്കുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചവനെ നിന്റെ വിളി കേട്ട് ഞാൻ വന്നിരിക്കുകയാണ്, വിളി കേട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിയോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ തന്നെ ഇബ്രാഹിം നബി ചോദിച്ചു, നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം, അള്ളാഹുവേ ഞാൻ ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് എഴുന്നേറ്റ് വിളിച്ചിട്ട് ആര് കേൾക്കാനാണ്? പറഞ്ഞു, ഇബ്രാഹിം നബിയെ വിളിക്കേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാണ്, കേൾപ്പിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. വിളിച്ചു. ആ വിളി മാതാപിതാക്കളുടെ മുതുകളിലൂടെ വരാൻ പോകുന്ന മുഴുവൻ ആളുകളും അവരുടെ ആത്മാക്കളടക്കം ജീവിച്ചിരിപ്പുള്ളവരും വരാനിരിക്കുന്നവരും അത് കേട്ടു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. അത് കേട്ടവർക്കേ പോകാൻ കഴിയൂ. എത്ര സമ്പന്നന്മാരുണ്ട് ഹജ്ജിന് പോകാത്തവർ, എത്ര മുതലുള്ള ആളുകൾ ബിസിനസിന്റെ തിരക്കൊണ്ടൊക്കെ പോകാൻ പറ്റില്ല, സക്കറാത്തിന്റെ നേരം വരെ അവരുടെ തിരക്കറ്റ് തീരൂല്ല. അത് തൗഫീഖാണ്. ഇതിനൊരു മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു ഒരുക്കം വേണം, എനിക്കതിന് പോകണം. അത്തരക്കാർക്ക് അത് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കാം. ലബ്ബൈക, അല്ലാഹു നമ്മെ വിളിച്ചിട്ടുണ്ട്. ആ വിളിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുതുക്കി വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, രണ്ടു പ്രാവശ്യം പടച്ചവനെ ഞങ്ങൾ ഉത്തരം തരാണ്. ലബ്ബൈക, ഞാൻ ഉത്തരം തരുന്നു റബ്ബേ, ഞാൻ ഉത്തരം തരുന്നു. ഹറമിലേക്ക് എത്തുമ്പോ ആ മണ്ണ് ഹറമാണ്. പരിശുദ്ധമായ ഹറം എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിന്റെ കൂലി എത്രയേ? 10 ലക്ഷം. ഒരു ഹദീസിൽ വന്നത് ഇങ്ങനെയാണ്, മക്കയിലെ ഹറം 10 ലക്ഷം, 1 ലക്ഷം, 100,000, 1 ലക്ഷം മദീന 50,000, മസ്ജിദുൽ അഖ്സ 1,000. വേറെ ഹദീസിൽ, വളരെ പ്രസിദ്ധമായ ഹദീസിൽ, 1 ലക്ഷം മക്കയിൽ, മദീനയിൽ 1,000, മസ്ജിദുൽ അഖ്സയിൽ 100. ഇങ്ങനെയാണ് പറയപ്പെടാറ്. പക്ഷേ മറ്റൊരു ഹദീസ് ഇതിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, 50,000 കൂലി ലഭിക്കും മദീനയിൽ, 1,000 ഉണ്ട് മസ്ജിദുൽ അഖ്സയിൽ, 1 ലക്ഷമുണ്ട് മക്കായിൽ. ഒരു ദിർഹം നമ്മൾ അവിടെ സ്വതക്ക ചെയ്താൽ എത്രയാണ് അതിന്റെ കൂലി? ആ 1 ലക്ഷം ദിർഹം കൊടുത്തതിന്റെ കൂലിയാണ് ഒരു നിസ്കാരത്തിന്. 1 ലക്ഷം, ഇത് ജീവിതത്തിൽ കിട്ടേണ്ട ഭാഗ്യമല്ലേ? നമ്മൾ റൂമിലിരുന്നിട്ടും റൂമിന്റെ സുഖവും സൗകര്യവും നോക്കിയിട്ട് ഇത് കളയല്ലേ?
ഹറമിലിരിക്കും, എത്തിക്കാഫിലിരിക്കും, ഖുർആൻ ഓതിയിട്ട് ആ നേരം അള്ളാഹുവിനെ മാത്രം ഓർക്കുക. എത്രയോ ആളുകൾ അവിടെ ചെന്ന് ഹുറുമത്ത് അവിടുത്തെ ഹുറുമത്ത് പാലിക്കാത്തവരുണ്ട്. എനിക്കതിനെ സംബന്ധിച്ച് ഒരുപാട് നമുക്ക് പൊതുജനങ്ങളൊക്കെയുള്ള സദസ്സാണെങ്കിൽ വളരെ വിശദമായിട്ട് പറയേണ്ട വിഷയങ്ങളാണ് ഹുറുമത്ത്. നമ്മൾ ആകെ ശ്രദ്ധിക്കുക എന്താ, നമ്മുടെ ചെരുപ്പ് പോകുകയില്ലേ, ശ്രദ്ധിച്ച് നമ്മളെ പോയ ആളുകൾക്ക് കരെ ചെരുപ്പ് തൂക്കി പിടിച്ച് നടക്കാണ്, ചെരുപ്പ് വെക്കാൻ അതിനുള്ളിൽ സൗകര്യം. അത് ഹറമിന്റെ ഹാദിമീങ്ങളായ ആളുകൾ അവിടുത്തെ ഭരണാധികാരി ചെയ്യുന്നൊരു സൗകര്യമാണ്. കൊണ്ടുപോയതോ വെച്ചോണ്ടോ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ നല്ല ചെരുപ്പൊക്കെ റൂമിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ചെരുപ്പിട്ട് പള്ളിയുടെ പുറത്തത് വെച്ചിട്ട് അതൊക്കെ വിടിയും. അവിടെ ചെരുപ്പല്ല വിഷയം, ഹറമിന്റെ പള്ളിയിലേക്ക് നമ്മൾ കാലുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്ന ഈ ചെരുപ്പ് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടുപോകും, ഇത് ചിന്തിക്കുക. മസ്അലയും ഫിഖ് അല്ല ഞാൻ പറയുന്നത്, ആ വിഷയം എന്താണ് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് അള്ളാഹുവിന്റെ ഹറം? 100,000,000 അള്ളാഹ് കൂലി തരാമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു അഴുക്കുള്ള സാധനം കഅബ വരെ കൊണ്ടുപോകണോ, പള്ളിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കണോ? മൊബൈൽ ഫോൺ, ആളുകൾ അങ്ങനെ ഫോട്ടോ എടുക്കും, മൊബൈലിൽ സംസാരിക്കും, ആരും സംസാരിക്കേണ്ടെന്ന് അവിടെ നിന്ന് പറയില്ല, അതുകൊണ്ട് ഹജ്ജും ഉംറയും ബാത്തിലാവുകയും ഇല്ല. പക്ഷേ എന്താണ് അതിന്റെ അർത്ഥം? ചർച്ചിലേക്ക് പോകുന്ന ക്രിസ്ത്യാനികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. അള്ളാഹുവിന്റെ ഹറമൊക്കെ കയറുമ്പോൾ എന്തിനാ അവിടെ നിന്ന് ഫോൺ ചെയ്യേണ്ടത്? അക്ക റൂമിലെത്തിട്ട് ഫോൺ ചെയ്ത് നാട്ടിലേക്ക് വിളിച്ചോ, ഞാനിപ്പോ ഹറമിലാണ്, ഞാൻ കഅബന്റെ മുമ്പ്, ഇതൊക്കെ എന്തിനാ അവിടെ നിന്ന്? അള്ളാഹുവിലേക്ക് കയ്യുത്തിനി, അള്ളാഹുലേക്ക് താഴ്മയുടെയും വിനയത്തിന്റെയും കൈയുർത്തി പുറത്തുതാ അവിടച്ചവനെ, എന്നെ സ്വീകരിക്ക റബ്ബേ എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ അതും എടുത്തിട്ട് ഫോട്ടോ പിടിച്ച് നടക്കുക, സംസാരിച്ച് നടക്കുക. അതൊക്കെ എന്നേക്കുമായി മാറ്റിവെക്ക്, ദുന്യാവിന്റെ കണക്ഷൻ നിർത്തി അള്ളാഹുലേക്ക് ബന്ധപ്പെടേണ്ട സ്ഥലമാണ് അവിടുത്തെ ഇത്തിസാലാത്ത്. അള്ളാഹുമായിട്ടാണ് ബന്ധങ്ങൾ, ഇത്തിസാലാത്തിന്റെ വാക്കിനർത്ഥം അതാണ്, കണക്ഷൻസ് അള്ളാഹുലേക്കാണ്. ദുന്യാവിത്തൊക്കെ മാറ്റിവെക്കിൻ, പൂർണ്ണമായി മനസ്സ് അള്ളാഹുലേക്കാക്കണം. ഒറ്റ കാര്യം പറയുന്നു, മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ മകനാണ്, മുത്തബിഉസ് സുന്ന എന്ന് പറഞ്ഞ മഹാനാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കണമെന്ന് ഇഷ്ടപ്പെട്ട മഹാനാണ്. തങ്ങൾ ഏതെങ്കിലും വഴി യാത്ര പോകുമ്പോ അറിയാതെ വഴി തെറ്റിപ്പോയാൽ ആ വഴിക്ക് പിന്നീട് ഇബിൻ ഉമർ തങ്ങൾ പോകുമ്പോ ഡെലിബറേറ്റ്ലി വഴി തെറ്റിപ്പോകും, മനഃപൂർവ്വം വഴി തെറ്റിപ്പോയിട്ടും തിരിച്ചു വരും, എന്റെ ഹബീബ് പോയ സ്ഥലമാണ്, ഞാൻ അതിലെ പോയിട്ട് വരട്ടെ. ഇങ്ങനത്തെ മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ വീട് ഹറമിന്റെ പുറത്താണ്. ഹറം എന്ന് പറഞ്ഞത് ഒരുപാടാണ്. നിങ്ങൾ ജിദ്ദയിലേക്കൊക്കെ ബൈറോഡ് പോകുമ്പോൾ കാണാൻ കഴിയും, മക്ക വിട്ട് ഒരു ഏകദേശം 60 കിലോമീറ്ററോളം ഹറമാണ്. മക്ക വിട്ട് 60 കിലോമീറ്ററോളം ജിദ്ദയ്ക്ക് എത്തുന്നതിന്റെ ഏകദേശം, കൃത്യമായ കിലോമീറ്റർ അല്ല, ഏകദേശം 20 കിലോമീറ്റർ എത്തുമ്പോഴേക്ക് ഹറം അവസാനിക്കുന്നുള്ളൂ. അത്രയും വലിയ സ്ഥലമാണ് ഹറം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് ഹറമിന്റെ പുറത്ത്, അവരുണ്ടാക്കിയ പള്ളി ഹറമിന്റെ ഉള്ളിൽ. അപ്പൊ ചില ആളുകളൊക്കെ ചോദിച്ചു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ മകനാണ്, ചോദിച്ചു, നിങ്ങൾ എന്തേ പള്ളിയുടെ അടുത്തേക്ക് വീടങ്ങ് മാറ്റിക്കൂടെ ഹറമിലേക്ക്? എന്തേ പള്ളി ഹറമിന്റെ ഉള്ളിലും, ഹറം എന്ന വിശാലമായ പരിസരമാണ് ഹറം, മസ്ജിദുൽ ഹറാം എന്ന പള്ളി ഹറമിന്റെ മധ്യഭാഗം. അപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ശരിയാണ്, ഞാനും അത് ആലോചിക്കാവതല്ല, പക്ഷേ ഹറമിന്റെ ഉള്ളിൽ ഒരുപാട് കൂലി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്, ഒരുപാട് കൂലി കിട്ടും ഹറമിന്റെ ഉള്ളിൽ. അതേപോലെ എങ്ങാനും തെറ്റ് ചെയ്താൽ ഒരുപാട് ഗൗരവമുള്ള തെറ്റാണത്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോ നാവ് കൊണ്ട് എന്തെല്ലാം അറിയാതെ പറഞ്ഞു പോകും, അനാവശ്യം സംസാരിക്കൂലേ, വേണ്ടാത്ത പറഞ്ഞില്ലെങ്കിൽ പോലും എന്റെ ഭാര്യയും ഞാനും മക്കളും എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു പോയാൽ ആ പറയുന്നത് അള്ളാഹുവിന്റെ ഹറമിലായി പോവണ്ട, ഞങ്ങൾ ഹറമിന്റെ പുറത്ത് നിൽക്കാം എന്നുദ്ദേശിച്ചുകൊണ്ട് വീട് ഹറമിന്റെ പുറത്ത് പണിത മഹാനാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഇനി നമ്മൾ ചിന്തിക്കണം നമ്മുടെ റൂമിന്ന് വർത്തമാനം പറയുന്നതും റോട്ട് കൂടെ നടക്കുമ്പോഴുള്ള അതൊക്കെ, നമ്മൾ ഹറമിന്റെ നെഞ്ചത്തുകൂടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ആ മക്കയിലൂടെ പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന മണ്ണാണ്. ഇവിടെയാണ് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവതരിച്ചു വന്നത് അല്ലേ. കഅബന്റെ അടുത്ത് നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ച നേരം സിദ്ദീഖ് റളിയല്ലാഹുവിനെ പ്രസംഗം നടത്തിയിട്ട് ആളുകളിൽ അടിച്ചു ബഹുമാനപ്പെട്ടവരെ ചോര ചിന്തിയ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന ആ കുടൽമാലകൾ കൊണ്ടുവന്ന് ചാർത്തി, ഇതൊക്കെ നടന്നത് എവിടെ? നമ്മളിപ്പോ തവാഫ് ചവിട്ടി നടക്കുന്ന സ്ഥലം അവിടെയാണ്. ഹബീബായ നബിതങ്ങൾ ഒരുപാട് തവാഫ് ചെയ്ത മണ്ണാണത്, നിസ്കരിച്ച സ്ഥലമാണ്, ഖുർആൻ ഓതിയ സ്ഥലമാണ്. മദീനയിലെ മക്കയിലെ ഊട് വഴികൾ റോഡുകൾ എല്ലാം വളരെ ഗൗരവത്തിൽ തലതാഴ്ത്തിയിട്ട് ഇതിലൂടെ ഒക്കെ നടക്കാൻ പറ്റൂ. കച്ചവടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ദുബൈ അബുദാബിയിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ്, കച്ചവടം അവിടുത്തെ ബിസിനസ്സും പർച്ചേസും ഒന്നും അല്ല നമ്മുടെ വിഷയം. ഇത് വഹയിറങ്ങിയ മണ്ണാണെന്ന് ഓർമ്മ വരണം.
അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ലബ്ബൈക പറഞ്ഞിറങ്ങി വന്ന സ്ഥലമാണെന്ന് ഓർമ്മ വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വന്നപ്പോ ഹബീബായ നബി തങ്ങൾ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു.